بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين. لله الأمر من قبل ومن بعد، ويومئذ يفرح المؤمنون. بنصر الله ينصر من يشاء، وهو العزيز الرحيم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أحل أمته في هرز ملته كالليث حل مع الأسلال في أدمه. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. آدرني رأي السادات علماء كل أمراء كل بريه بطا سهرت كل മസ്ജിദുൽ ബുഖാരിയുടെയും എസ് എസ് എഫിന്റെയും എസ് യു എസ് ഇന്റെയും ഒക്കെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ്. ഈ നാട്ടുകാരനായ സയ്യിദ് ഉസ്താദ് സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി സമ്മേളനത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. അന്ന് കർണാടകയിൽ പ്രചരണം നടത്തുമ്പോൾ അന്ന് ഏൽപ്പിച്ചതാണ് ഈ നാട്ടിൽ ഒരു പരിപാടിക്ക് വരണം എന്നുള്ളത്. അങ്ങനെ അന്ന് ഏറ്റതുമാണ്, അന്ന് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഏറ്റ ഒരു പരിപാടിയാണ് ഇത്. പക്ഷെ അദ്ദേഹം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉംറയിൽ ഉംറക്ക് പോയതാണ്. ഇപ്പൊ ഇവിടെ സ്റ്റേജിൽ വന്നപ്പോൾ ഒരാളെ ഉംറക്ക് പോകുന്നതിന് യാത്രയേക്കാനാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നത്. അൽഹംദുലില്ലാ. അള്ളാഹു തആല കഅബ ശരീഫിന്റെ സമീപത്തും മുറവ ശരീഫിന്റെ സമീപത്തും ജീവിതത്തിൽ പലതവണ പോകാൻ നമുക്കും തൗഫീഖ് നൽകുമാറാണ്. ഉംറക്ക് പോയവർക്കും ഇനി പോകുന്നവർക്കും, ഹജ്ജിന് പോയവർക്കും ഇനി പോകുന്നവർക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെയും അവരുടെയും ഒക്കെ അമലുകൾ കബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ മുഅ്മിനീങ്ങളാണ്. അൽഹംദുലില്ലാ, അള്ളാഹു തആല നമ്മെ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമാക്കി. അത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അമേരിക്കയുടെ
പഴയ കാലത്തുള്ള പ്രസിഡന്റിനുമില്ല, ഇപ്പോഴത്തെ വലിയ ഡംപുള്ള ട്രംപിനുമില്ല ഈമാൻ. അതുപോലെ പല രാഷ്ട്രത്തലവന്മാർക്കും അള്ളാഹു തആല ഈമാൻ കൊടുത്തിട്ടില്ല. അള്ളാഹു തആല സാധുക്കളായ നമുക്കും ഈമാൻ തന്നു. അതിന് റബ്ബിന് എത്ര തന്നെ സ്തുതിച്ചാലും മതിയാവും. അനുഗ്രഹം തന്നു. ആ അനുഗ്രഹത്തെ നാം നന്നായി മനസ്സിൽ കണക്കിലെടുക്കും. ഈമാൻ തെറ്റിപ്പോകാതെ അള്ളാഹു നമ്മുടെ മനസ്സിൽ തന്നെ വെളിച്ചം നിലനിർത്തി ജീവിച്ച് മരിക്കണം. അർഹമർ റാഹിമീനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, فأقم وجهك للدين القيم من قبل أن يأتي يوم لا مرد له من الله. നിങ്ങളെ നിങ്ങളുടെ ശരീരവും മനസ്സും മുഖവും നിങ്ങളെല്ലാം അല്ലാഹുവിന്റെ ശക്തമായ ഉറച്ച ദീനുൽ ഇസ്ലാമിന് അല്ലാഹുവിന് വണങ്ങുന്നതിന് നിങ്ങൾ പൂർണ്ണമായും നിലനിൽക്കണം. من قبل ان يجيء يوم لا مرد له من الله നിങ്ങളെ വഴിവെച്ച് പിടിക്കുന്ന നിങ്ങളെ തെറ്റിച്ച് കളയുന്ന പല സംസാരങ്ങളും പല പ്രചരണങ്ങളും പല ആശയങ്ങളും ലോകത്ത് നടക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകാതെ അല്ലാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് നിലനിൽക്കണം. من قبل ان يأتي يوم لا مرد له من الله ورالكم تدكان غرياتا ഒരു വലിയ ഭയങ്കരമായ ദിവസം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കണം. പലരും വേർപിരിയുകയും പലരും പല നിലക്കുമായി തീരുകയും ചെയ്യുന്ന ദിവസം, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം നരകത്തിലേക്ക്, പരസ്പരം പിഴപ്പിച്ചു കളയുന്ന നേതാക്കളെ അനുയായികൾ ആക്ഷേപിക്കുന്ന ദിവസം, അനുയായികളെ പിഴപ്പിച്ചതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് നേതാക്കൾ പറയുന്ന ദിവസം, ആ ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് നിലനിന്ന് മുന്നോട്ട് നീങ്ങണം. അത് പൂർണ്ണമായി തന്നെ ഉണ്ടാകണം. മങ് കഫറ ഫഅലൈഹി കുഫ്റുഹു, വല്ലവനും അവിശ്വസിച്ചാൽ നന്ദി കേട് ചെയ്താൽ, ഫഅലൈഹി കുഫ്റുഹു, അവന്റെ സത്യനിഷേധം അവന്റെ അവിശ്വാസം അവന്റെ നന്ദി കേട് അതിന്റെ തകരാറ് അവന് തന്നെയാണ്. വമൻ അമില സാലിഹം ഫലി അൻഫുസിഹിം യംഹദൂൻ, വല്ലവരും നല്ല കാര്യം പ്രവർത്തിച്ചാൽ ഫലി അൻഫുസിഹിം യംഹദൂൻ, അവരുടെ സ്വന്തം ശരീരത്തിന് വേണ്ടിയാണ് അവർ കളവരുക്കുന്നത്. ഒരു മനുഷ്യൻ പരിപൂർണ ഈമാനോടുകൂടെ ജീവിച്ചാൽ അഞ്ചു വഖത്ത് ഖളാനാദ കൃത്യമായി ഭക്തിപൂർവം നിസ്കരിച്ചാൽ, കൊടുക്കേണ്ട സകാത്തുകൾ കൊടുത്ത് വീട്ടിയാൽ, നോമ്പെടുക്കേണ്ട സമയത്ത് നോമ്പെടുത്താൽ, ഹജ്ജ് ചെയ്യേണ്ടവൻ ഹജ്ജ് ചെയ്താൽ, അതേ സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ, കുടുംബ ബന്ധം ചേർത്താൽ, അയൽവാസികൾക്ക് നന്മ ചെയ്താൽ, പ്രായമുള്ളവരെ ബഹുമാനിച്ചാൽ, ആലിമീനുകളെ ചീത്ത പറയാതെ കുറ്റം പറയാതെ, മനസ്സും മനസ്സും നാവും കാതും ശ്രദ്ധിച്ചാൽ, സയ്യിദന്മാരെ നിന്ദിക്കാതെ ജീവിച്ചാൽ, വേറെ ഒരാളെ കുറ്റവും കുറവും പറഞ്ഞ് ഗൈബത്ത് പറഞ്ഞ് നരകം കൊള്ളാതിരുന്നാൽ, ഏഷണിയും ഭീഷണിയും നടത്താതിരുന്നാൽ,
അങ്ങനെ അനാവശ്യമായ പ്രവർത്തനങ്ങളൊന്നും നടത്താതെ ഒരൽപ്പവും ലഹരി ഉപയോഗിക്കാതെ കള്ളു കുടിക്കാതെ വണ്ടി വാങ്ങാതെ ഉമ്മബാപ്പയെ ധിക്കരിക്കാതെ അതേ നാട്ടിൽ ഫിത്നയും ഫസാദും ഭിന്നിപ്പും അനൈക്യവും ഉണ്ടാക്കാതെ നല്ലത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഈമാൻ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ അല്ലാഹു പറയുന്നു ഏത് സൽക്കർമ്മം ചെയ്യുന്നവനും ആ സൽക്കർമ്മം ചെയ്യുന്നത് അവരവരുടെ ശരീരത്തിന് വേണ്ടിയാണ് അവരവർ കളമൊരുക്കുന്നത്. നമ്മളിവിടെ എസ് എസ് എഫിന്റെ പരിപാടി സംഘടിപ്പിക്കുന്നു, എസ് ഡി എസിന്റെ പരിപാടി വെക്കുന്നു, മസ്ജിദുൽ ബുഖാരിയുടെ പരിപാടി സംഘടിപ്പിക്കുന്നു. വളരെ നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് ഈ പരിപാടി നമ്മൾ തീരുമാനിച്ച് നടത്തുന്നു. എന്തിനാണിത് നടത്തുന്നത്? നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ വേണ്ടി, നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണ്ടിയാണ്. ഏത് നല്ല കാര്യം ചെയ്യുന്നവനും അവനവന്റെ ശരീരത്തിന് വേണ്ടി കളമൊരുക്കുകയാണ്. പ്രസംഗിക്കാൻ വരുന്ന മുസ്ലിയാര് അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ പൊരുത്തമാണോ ഉദ്ദേശം, അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയലാണോ ഉദ്ദേശം, ആരെങ്കിലും മികയിത്തലാണോ ഉദ്ദേശം, അതേ നാട്ടിൽ ഫിത്നയും ഫസാദും വിതറലാണോ ഉദ്ദേശം? അല്ലാഹു തആല ഏത് മുസ്ലിയാരുടെയും മനസ്സറിയുന്നവനാണ്, ഏത് സാധാരണക്കാരന്റെയും മനസ്സറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ആര് നല്ല കാര്യം പ്രവർത്തിക്കുന്നുണ്ടോ അവരവരുടെ ശരീരത്തിന് വേണ്ടി കളമൊരുക്കുന്നവരാണവർ. അവർക്ക് എന്തേ കിട്ടാൻ പോകുന്നത്? ഈമാനോട് കൂടി പ്രവർത്തിക്കുന്നവർ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ, അവർക്ക് പടച്ച റബ്ബ് അവന്റെ ഔദാര്യത്തിൽ നിന്ന് പ്രതിഫലം നൽകാനാ അവിശ്വാസികളെയും നന്ദിയില്ലാത്തവരെയും അവിശ്വാസികളെയും നന്ദിയില്ലാത്തവരെയും സത്യനിഷേധികളെയും അല്ലാഹു തആല താല്പര്യപ്പെടൂല, ഇഷ്ടപ്പെടൂല, അഥവാ അവർക്ക് റബ്ബിന്റെ പ്രതിഫലം ഇല്ല. പകരം അവർക്ക് റബ്ബിനടുക്കൽ ശിക്ഷയാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ബക്കറ്റ് വരുമ്പോ നല്ല സദക്ക കൊടുക്കണം. എനിക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് രണ്ട് പരിപാടികളും കൂടി ഇന്ന് തന്നെ വളരെ ദൂരെ ഒരു 50 കിലോ ദൂരപ്പുറം പ്രസംഗിക്കാനുണ്ട്. കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു സ്ഥലത്ത് പോകാൻ കുറഞ്ഞ സമയം സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾ സ്റ്റേജിലേക്ക് വിളിച്ച് സംഭാവന നൽകാനൊന്നും കഴിയില്ല. ഇവിടെ നമ്മുടെ പ്രവർത്തകർക്ക് നല്ല ചെലവുകൾ ഈ പരിപാടിക്കുണ്ട്. അതിന്റെ പുറമെ പള്ളിക്ക് പൈസ വേണം, മദ്രസക്ക് പൈസ വേണം, എല്ലാറ്റിനും വേണം. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം. അല്ലാഹു തആല തരും തരും എന്ന് വിചാരിച്ച് കൊടുക്കണം. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് കൊടുക്കുന്നവൻ, അല്ലാഹു മാത്രമാണ് തടയുന്നവൻ. ആ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, നിങ്ങൾ കുടുംബത്തിന് കുടുംബത്തിന്റെ അവകാശം കൊടുക്കണം. ഭാര്യയെ നന്നായി ഭർത്താക്കന്മാര് സംരക്ഷിക്കണം. ഭർത്താവിനെ നന്നായി ഭാര്യമാര് സ്നേഹിക്കണം, ആദരിക്കണം. ഒരിക്കലും തന്നെ ഭാര്യക്ക് ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ടെലിഫോണിൽ ഭർത്താവ് ഇഷ്ടപ്പെടാത്തവനെ വിളിച്ച് സംസാരിക്കരുത്. ഒരിക്കലും ഒരു ഭാര്യയെയും ഭർത്താവ് വഞ്ചിക്കരുത്. ഒരു ഭർത്താവിനെയും ഭാര്യ ചതിക്കരുത്. ഉമ്മബാപ്പമാർക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ അവന്റെ ഖുർആനിൽ അവന് ശുക്ര ചെയ്യാൻ പറഞ്ഞ ഉടനെ പറഞ്ഞത് അനിഷ്കുറി വലിവാലിദൈ
ഉമ്മബാപ്പമാർക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ. ബാപ്പാനെയും ഉമ്മാനെയും മക്കൾ പരിഗണിക്കണം. എന്റെ ചെറിയ പ്രിയപ്പെട്ട പ്രവർത്തകരെ, എസ് എസ് എഫുകാരെ, പടച്ചവന്റെ നിയമമാണ് ബാപ്പയെ അനുസരിച്ചോളണം, ഉമ്മയെ അനുസരിച്ചോളണം. എത്രത്തോളം എന്നറിയോ? ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇൻജാഹദാക അലാ അൻ തുശ്രിക ബീ മാ ലൈസലക ബീ ഇൽമുൻ. ഓ മനുഷ്യ, നീ വിശ്വസിക്കുന്ന ഈമാനിനെതിരെ നിന്റെ ബാപ്പയോ ഉമ്മയോ ഈമാനിനെതിരെ നിന്നോട് പറഞ്ഞാൽ, നിന്നെ നിർബന്ധിച്ചാൽ, നീ വിശ്വസിക്കുന്ന സത്യമായ ആശയത്തിൽ നിന്ന് നീ വിട പറയണ്ട. ഫലാ തുഖയുഹുമാ, ബാപ്പയുമ്മയെ ഈമാനിന്റെ കാര്യത്തിൽ എതിരായി പറഞ്ഞാൽ നീ അനുസരിക്കണ്ട. അതേസമയത്ത് സാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ബാപ്പ ഒരു അമുസ്ലിം സഹോദരനാണെങ്കിൽ പോലും ആ ബാപ്പയെ അച്ഛനെ അച്ഛനായി കാണണം. അച്ഛന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം, അതുപോലെ അമ്മക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ വിദ്വേഷമില്ല, ഇസ്ലാമിൽ വൈരാഗ്യമില്ല. അച്ഛൻ അച്ഛൻ തന്നെ, അമ്മ അമ്മ തന്നെ. അതുകൊണ്ട് തന്നെ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ആയിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു, പൊതുവെടുത്തിട്ട് കയറി പോകുമ്പോ ആയിഷാനെ തൊട്ട് പോയാൽ പൊതു പറഞ്ഞു പോകും. അതേസമയത്ത് അമ്മ ഒരു ഹിന്ദു സ്ത്രീയാണ്, അവളെ പേര് കല്യാണി, കല്യാണിനെ തൊട്ടാ ഒന്നും കൊണ്ടില്ല. കാരണം എന്ത്? അത് അമ്മയാണ്, ഇസ്ലാമിൽ വർഗീയതയൊന്നുമില്ല. അത് അമ്മയാണ്, അമ്മ അമ്മ. പെങ്ങള് പെങ്ങളെ, അച്ഛൻ അച്ഛൻ തന്നെ, ആങ്ങളെ ആങ്ങളെ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു കടിപിടി കൂടുന്ന മതമല്ല, മറിച്ച് ലോകത്ത് ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. കുടുംബത്തിന് നിങ്ങൾ കടപ്പാട് വീട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്മാ ബീവി ചോദിച്ചു, അമ്മ വന്നിട്ടുണ്ട്, അമ്മ മുസ്ലിമല്ല, അമ്മ വന്നിട്ടുണ്ട്, അമ്മക്ക് എന്താ കിട്ടണോന്നുണ്ട്? അമ്മ അങ്ങനെ വന്നത്, അമ്മക്ക് എന്താ കിട്ടും? മകളെ ഇരുന്ന് കിട്ടും വിചാരിച്ചു. അമ്മ അതിന് വരുമ്പോ കുറച്ച് ഹരിയ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, എന്താ കിട്ടണോ വിചാരിച്ച് പോകുമ്പോ ചിലപ്പോ ഹരി ഉണ്ട് കൊടുക്കുന്നു. വലിയൊരു മുതലാളി വലിയ സാധു മനുഷ്യൻ ഒരു നല്ല വാഴക്കൊലയും കൊത്തിയിട്ട് പോയി. വാഴക്കൊല എന്ന് പറഞ്ഞ മനുഷ്യരാ, ഇവിടെ കൊലയും കൊത്തിയിട്ട് പോയി, അല്ലെങ്കിൽ ഒരു അത്ര വാങ്ങിയിട്ട് പോയി. ഉദ്ദേശം എന്താ? മകളെ കല്യാണത്തിന് 5 പവൻ കിട്ടാനാ, അതിനൊരു കൊല കൊണ്ട് കൊല അങ്ങനെ കൊടുക്കലുണ്ട്. അങ്ങനെ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് ഇങ്ങോട്ട് ധാരാളം കിട്ടണോ വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന കൊടുതി ഉണ്ടല്ലോ. കൊടുതിക്ക് തെറ്റൊന്നുമില്ല, പക്ഷെ ആ വകയിൽ പഠിച്ചോണ്ടിരുന്ന പ്രതികളൊന്നും കിട്ടൂല. മുതലാളിക്ക് ഒരു കൊല കൊടുത്ത വകയിൽ പഠിച്ചോണ്ടിരുന്ന കൂലി ഒന്നും കിട്ടൂല. കാരണം മുതലാളിക്ക് കൊടുത്ത ഇങ്ങോട്ട് 5 പവന് കിട്ടാനാ, അത് അല്ലാഹു അറിയാലോ. പവന് കിട്ടിയില്ല, വെറും കിട്ടിയില്ല, അത് വേറെ അള്ളാന്റെ അടുത്ത് അതിന് പ്രതികളൊന്നും ഉണ്ടാവില്ല. അതേസമയം അല്ലാഹു തആല അതിന്റെ ശേഷം പറയുന്നു, വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, പടച്ചവന്റെ പൊരുത്തം കരുതി ദോഷം പുറത്തു കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഞാനൊന്ന് ഫിൽട്ട് ചെയ്യപ്പെടണം. അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ ആത്മാവ് ഞാനും ഒന്ന് നന്നാകണം, ഞാനൊന്ന് റബ്ബിന്റെ അടുക്കൽ ശുദ്ധീകരിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടെ കൊടുക്കുന്ന ധർമ്മമുണ്ടല്ലോ. തുരീദൂന വജ്ഹല്ലാഹ്, അതൊരു സ്റ്റേജിലും പേര് വിളിച്ച് പറയാനല്ല, പടച്ചവന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് അല്ലാഹു കൊടുത്തതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന ധർമ്മങ്ങളുണ്ടല്ലോ. ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അങ്ങനെ കൊടുക്കുന്നവരാണ് ഡബിൾ ഡബിൾ ഡബിളാക്കി ഇരട്ടിപ്പിച്ച് ഇരട്ടിപ്പിച്ച് അല്ലാഹുവിങ്കിൽ നിന്ന് ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം വാങ്ങുന്നവർ, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ധർമ്മം ചെയ്യുന്നവരാണ്. ഇപ്പൊ നിങ്ങളോട്
ഇങ്ങനെല്ലാവരും സംഭാവന കൊടുക്കാരാ കൊടുക്കാന്നൊക്കെ ചോദിച്ച് പറയാൻ മാത്രം സമയമില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന നമ്മുടെ പ്രവർത്തകന്മാർക്ക് കൊടുക്കണം. അത് ബക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, നല്ല സംഖ്യകൾ വാഗ്ദത്തം ചെയ്യണം. അവസാനം ഇൻഷാല്ലാ നമുക്ക് കേൾക്കാം. അതിനുവേണ്ടി സമയം പോക്കിയാൽ ഞാൻ പറയുന്ന ഇൽമിന്റെ സമയം നഷ്ടപ്പെട്ടു. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞു അസ്മാ ബീവിയെ സ്വന്തം അമ്മ സന്ദർശിച്ചപ്പോൾ നബിതങ്ങളോട് ചോദിച്ചു, മുസ്ലിമല്ലല്ലോ അമ്മ, അമ്മക്ക് വല്ലതും കൊടുക്കാൻ പറ്റൂ? നബിതങ്ങൾ പറഞ്ഞു, സിലിഹ, അമ്മയോടുള്ള ബന്ധം ചേർക്കണം, നീ കൊടുത്തോളൂ. ഇമാം ബുഖാരി സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, അവകാശം കൊടുക്കേണ്ടവർക്ക് അവകാശം കൊടുക്കണം. അതുപോലെ തന്നെ റബ്ബ് പറയുകയാണ്, കുടുംബ ബന്ധം ചേർക്കണം, കുടുംബത്തിന് അവകാശം കൊടുക്കണം. നമ്മളെ സ്വന്തം അനുജനും ഇങ്ങനെ വിഷമിച്ച് നടക്കുകയാണ്, നമ്മക്ക് ഖത്തറിലോ ദുബായിലോ മറ്റോ നല്ല ബിസിനസ്സാണ്, ആ അനുജനൊരു വിസ അയച്ചു കൊടുത്ത് അവനും എന്തെങ്കിലും ഒരു ജോലിയാക്കണം എന്ന ചിന്ത വേണം. നമ്മുടെ പെങ്ങളെ ഭർത്താവ് അല്ലാതെ വിഷമിച്ച് കുടുംബം വിഷമിക്കുകയാണ്, അപ്പോൾ ആ പെങ്ങളെ ഭർത്താവിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ നോക്കണം. നമ്മുടെ അയൽവാസികൾ ബുദ്ധിമുട്ടുകയാണ്, അയൽവാസിയെ സഹായിക്കാൻ നോക്കണം. അങ്ങനെ ഓരോരുത്തരും കുടുംബ ബന്ധം ചേർക്കണം, കുടുംബത്തിന് അവകാശം കൊടുക്കണം. വൽ മിസ്കീൻ, സാധുക്കൾക്ക് അവകാശം കൊടുക്കണം. വബ്ന സബീൽ, യാത്രക്കാർക്ക് അവകാശം കൊടുക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച അത്തരം കാര്യം ചെയ്യുന്നത് വളരെ ഖൈറാണ്. റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിച്ചല്ലാതെ ഒരു കാര്യവും ചെയ്തുകൂടാ, സംസാരിച്ചുകൂടാ, പ്രവർത്തിച്ചുകൂടാ. റബ്ബ് പറയാണ്, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇവിടെ ധാരാളം മതക്കാരുണ്ട്, ധാരാളം സംഘടനക്കാരുണ്ട്, ധാരാളം പ്രസംഗകരുണ്ട്, ധാരാളം സദസ്സുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് കക്ഷികളും പാർട്ടികളും ഇവിടെ ജീവിക്കുന്നുണ്ട്. എല്ലാവരും അവനവന്റെ പാർട്ടി കൊല്ലു ഹിസ്മിമാലും ഫരിഹോൻ, ഓരോരുത്തരും അവനവന്റെ പാർട്ടി ഉഷാറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണേ, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഏത് വാക്ക് പറയുമ്പോഴും അല്ലാഹു പറയുന്നത് പടച്ചവന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവർ, അവരുടെ പ്രവർത്തനങ്ങൾ ഖൈറാണ്. അവര് നിശ്ചയം അവര് തന്നെ, അവര് വിജയം കൈവരിച്ചവരാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ വാക്കുകളും ഞങ്ങളെ ചലനങ്ങളും അടക്കങ്ങളും പ്രവർത്തനങ്ങളും സംഘടനകളും പ്രസംഗങ്ങളും പ്രബന്ധങ്ങളും സ്ഥാപനങ്ങളും എല്ലാ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ റഹ്മാനേ. നീ പൊരുത്തപ്പെടാത്ത ഒരു ചിന്തയും ഞങ്ങളെ പൽപിലിട്ട് ഞങ്ങളെ നശിപ്പിക്കരുത് റഹ്മാനേ. അല്ലാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുമ്പോൾ മനസ്സുമായി അല്ലാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ സമ്പത്ത് കൊണ്ടും കാര്യമില്ല, മക്കളെ കൊണ്ടും കാര്യമില്ല, അനുയായികളെ കൊണ്ടും കാര്യമില്ല, നേതാക്കളെ കൊണ്ടും കാര്യമില്ല, ഒന്നുകൊണ്ടും ഒരു കാര്യമില്ല. മനസ്സ് ക്ലിയറായി അല്ലാഹുവിനെ സമീപിക്കുന്നവർക്ക് മാത്രമേ ഫലം കൊല്ലുന്ന ഖുർആൻ. അതുകൊണ്ട് ഒന്നാമതായി പറയാനുള്ളത്, കുറച്ച് ഈമാൻ വേണം, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കണം. ഇപ്പൊ നിങ്ങളുടെ വേഗം പറയാൻ കഴിയില്ല. ബുർദ ബൈത്ത് ഞാൻ പ്രസംഗിച്ചു 25 ദിവസം. അതിന്റെ DVD മെമ്മറി കാർഡും പെൻഡ്രൈവ് 500 രൂപ എടുത്താൽ 25 ദിവസത്തെ വേഗം കേൾക്കാൻ കഴിയും.
അവൻ നമ്മുടെ സിറാജുൽ ഹുദയുടെ സമ്മേളനം കഴിഞ്ഞ് നിങ്ങളിൽ പലരും വന്ന് വരാൻ കഴിയാത്തവർക്ക് പിന്നെ വരാനും ബോധിക്കട്ടെ. കർണാടകയിൽ ഇറക്കിയ സുവനീർ, കർണാടകക്കാരായ കുറേ കുട്ടികൾ അവിടെ പഠിക്കുന്നു, അവരിറക്കിയ സുവനീർ കിട്ടാത്തവരൊക്കെ ഓരോന്ന് വാങ്ങി ഞാൻ സന്തോഷമാണ്. ഒരു ഐഫോൺ കൊടുത്താൽ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടു നോക്കണം, ഞാനതിന് വിശദീകരിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഒരുപാട് വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസം, കഴിയൂല. അങ്ങനത്തെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈഫ യുദ്രികു ഫീ ദുനിയാ ഹഖീഖതഹു ഖൗമുൻ യാ മുന്തസൽ ലൗ അൻഹു ബിൽ ഹുലുമി. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇമാം സിയൂത്തി ഖസായിസിൽ പറയുന്നു, ഞാൻ ബുർദയുടെ ശർഹ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നീളം കൂടുതലുള്ള ആളല്ല, നീളം കുറഞ്ഞ ആളുമല്ല, ഒത്ത നീളമുള്ള ആളാണ്. എന്നാൽ ഒരു സദസ്സിൽ വളരെ നീളമുള്ള ഒരാൾ വന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തല അദ്ദേഹത്തിന്റെ മേലുണ്ടാവും, അദ്ദേഹത്തെ കാണുന്നുണ്ടാവും. നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണെങ്കിലോ ഒത്ത നീളമുള്ള ആളാണ് താനും. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ വെളിച്ചത്തിൽ വെയിലിൽ നടക്കുമ്പോ, ചന്ദ്രന്റെ വെളിച്ചത്തിൽ നടക്കുമ്പോ ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്, നമ്മളൊക്കെ സൂര്യന്റെയും ചന്ദ്രന്റെ ഒക്കെ വെളിച്ചത്തിൽ നടക്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ നേരെ പിൻഭാഗത്ത് ഇരുട്ടുണ്ടാവും, അതിന് നിഴല്. നമ്മുടെ ശരീരത്തിന്റെ നേരെ ഇപ്പൊ സൂര്യൻ ഇഫ്രത്താണെങ്കിൽ ഇങ്ങേ ബാക്കി, സൂര്യൻ ഇഫ്രത്താണെങ്കിൽ അങ്ങേ ബാക്കി, ഒരു നിഴല് എന്ന് പറയും, ഒരു കാ. അങ്ങനെയുള്ള നിഴല് നിഴലുകൾ ഉണ്ടാകാറില്ല. ഇപ്പൊ നിങ്ങൾ പറയാണ് അങ്ങനെയുള്ള നിഴല് നിഴലുകൾ ഉണ്ടാകാറില്ല. അതേ സമയത്ത് അതേ നിഴലുകൾ ശ്രമതങ്ങൾ കണ്ണാടി നോക്കാറുണ്ട്, കണ്ണാടിയിൽ നിഴൽ കാണാറുണ്ട്. കണ്ണാടി നോക്കിയിട്ട് അവിടുന്ന് കണ്ണാടി നോക്കുന്ന പതിവ്, കണ്ണാടിയിലെ നേൽ കാണാറുണ്ട്. നമുക്ക് മനസ്സിലാകുന്നില്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതിലേയും അപ്പുറത്താണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലേയും അപ്പുറത്താണ്. സുബ്ഹാനല്ലാഹ്. എന്നോട് ആരോ ഒരു ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ പറഞ്ഞു, ഒരാള് നമ്മളെ സംഘടനയിൽ വിട്ടുപോയിരിക്കുന്നു, എന്താ കാരണം? അപ്പൊ പറഞ്ഞു അതിന്റെ കാരണം, ബഹുമാനപ്പെട്ട ബേക്കലം ഇബ്രാഹിം മുസ്ലിയാരി നിഴൽ ഇല്ല എന്ന് പറയുന്നു, നിങ്ങൾ നിഴൽ ഉണ്ട് എന്ന് പറയുന്നു, അതുകൊണ്ട് ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാരും രാജിവെച്ചിട്ടില്ല, ഞാനും രാജിവെച്ചില്ല, വേറൊരാള് രാജിവെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, എന്നാ പിന്നെ സമസ്ത കേരള ജമിയത്തുള്ളവയുടെ മുശാവറാഹമാണ് ഈ ഇരിക്കുന്ന നമ്മുടെ അബ്ബാസ് വിജിതനായ ഞാനും അതിലുണ്ട്, ബേക്കൽ ഉസ്താദുണ്ട്, ഞങ്ങളെല്ലാം 40 ആളുകളും അതിൽ 39 ആളുകളും ആലിമികളാണ്, ഞാൻ മാത്രമേ അറിവ് കുറഞ്ഞവൻ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ആലിമികളാണ്, ഞാൻ പിന്നെ അവരുടെ ഒത്താശക്ക് വേണ്ടി പോയി നിൽക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളെല്ലാം ഒരുമിച്ച് കൊടുക്കുക, അതിന്റെ പേരിൽ ബേക്കലും ഉസ്താദ് പറയുന്നത്, നിഴലില്ല എന്ന് പറയുന്നത്, പേരോട് നേരുണ്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഈ 40 ആലിമികൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, ബേക്കൽ ഉസ്താദും രാജിവെക്കുന്നില്ല, ഞാനും രാജിവെക്കുന്നില്ല, അപ്പുറത്തുനിന്ന് വേറൊരാള് രാജിവെക്കുന്നു എന്നോട് ഏതോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. ഇതെന്തൊരു ആത്മ സമാനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സഹോദരന്മാരെ, അപ്പൊ ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി ബുർദബൈത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം മഹല്ലി റളിയല്ലാഹുവിന്റെ വാചകങ്ങൾ വരെ ഉദ്ധരിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു പഠിക്കാതെ ആരും ഐബത്തീനമീമത്തും പറഞ്ഞ് നടന്നിട്ട് നരകം കൊള്ളരുത് കേട്ടോ, സ്വർഗം നഷ്ടപ്പെടുത്തരുത് കേട്ടോ, ഈമാൻ പൊക്കരുത് കേട്ടോ. അള്ളാഹു തആല വേറുള്ള കുറ്റവും കുറവും പറഞ്ഞ് നടക്കാനുള്ള ഒരു ഗതി എഴുതി അള്ളാഹു തആല നമുക്ക് തന്നില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉള്ള സമയത്ത് ജനങ്ങൾക്ക് ഈമാനും തഖ്വയും ഉണ്ടാക്കാനുള്ള സംസാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം പറഞ്ഞു കൊടുക്കാനുള്ള അവസരം അല്ലാഹു തആല നമുക്ക് തന്നു. അല്ലാഹുവേ ഞങ്ങൾക്ക് മരണം വരെ അതിനെ നിലനിർത്തി തരണം റഹ്മാനേ, ഞങ്ങളെ ഈമാനിന് നീ കേടുവരുത്തരുത് റഹ്മാനേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് എന്തിനാണ്?
നമ്മുടെ പള്ളിക്ക് മദ്രസക്കും പ്രവർത്തിക്കുന്നത് എന്തിനാണ്? പള്ളിക്ക് പ്രവർത്തിക്കുന്നത് ഇമാമത്തിന്റെ ജോലി ഇട്ടാലല്ല, മദ്രസക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മുഅല്ലിമായിട്ട് ജോലി ഇട്ടാലല്ല. യുരീദൂന വജ്ഹല്ലാഹ്, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഇന്നാൾ ഒരു ദിവസം നോക്കുമ്പോ ഒരു ചങ്ങാതി നമ്മുടെ സംഘടനയിൽ മാറി നിൽക്കുന്നു. ഉദാഹരണം, എന്താ കാരണം? കാരണമൊന്നുമില്ല, കല്യാണത്തിന് ഉസ്താദ് വരാത്തോണ്ടാണ്. ഇന്നാലില്ല, കല്യാണത്തിന് പോവാതിരുന്നാലും സംഘടന അങ്ങനെ ആയാ പറ്റുമോ? ഈ ഉസ്താദിന് അതേ ദിവസം വേറെ നൂറാള് കല്യാണത്തിന് വെച്ചാൽ ഇയാൾ എന്താ ചെയ്യാ? അബുദാലികളിൽ പറ്റൊരു 40 സ്ഥലത്തൊക്കെ ഹാജരാകും. അപ്പോഴേക്ക് ഇവൻ സംഘടനയിൽ രാജി വെച്ചാൽ, അപ്പൊ നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് എന്തിനാ? നമ്മളെ നേതാക്കന്മാർ കല്യാണത്തിന് വരാനാ? അല്ലെ, നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് എന്തിനാ? ഞാനിപ്പോ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് എന്തിനാ പ്രവർത്തിക്കുന്നത്? ഒരു ദിവസം അബ്ബാസ് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഇത് അൽമദീനയിൽ എന്റെ ഒരു ശിഷ്യനുണ്ട്, അദ്ദേഹത്തിന് ഉസ്താദിനോട് ഏൽപ്പിച്ചിരുന്നു നല്ലാരെങ്കിലും പറയണം. അബ്ബാസ് എനിക്ക് ഞാൻ പറഞ്ഞു, ഒരു ശിഷ്യനുണ്ട്, നിങ്ങൾക്ക് പറ്റുമെന്ന് കൊള്ളി, ഞാൻ അയച്ചു കൊടുത്തു. അവിടെ ഉണ്ടോ ഇല്ലോ എനിക്ക് ഓർമ്മയില്ല, അവിടെ ചേർന്നോ ഇല്ലോ എനിക്ക് ഓർമ്മയില്ല, ഇതിന് ഓർമ്മ ഉണ്ടാവില്ല. ഏതായിരുന്നാലും അങ്ങനെ സംഭവം തന്നെ എനിക്ക് ഓർമ്മ, ഞാനിത് പറഞ്ഞു വരുന്നത്. അപ്പോ അങ്ങനെ അയച്ചു കൊടുത്തു. അപ്പൊ നോക്കുമ്പോ എന്റെ ശിഷ്യന് അൽമദീനയിൽ ജോലി കിട്ടിയില്ലാതെ എനിക്ക് ഓർമ്മയില്ല, കൊടുത്തിരോ ഇല്ലോ എനിക്ക് ഓർമ്മയില്ല, കൊടുത്തില്ല നോക്ക. എന്നാ ഞാൻ അൽമദീന എന്റെ കമ്മിറ്റി ഇങ്ങനെ രാജിവെക്കല. എന്റെ ശിഷ്യന് ജോലി കിട്ടാൻ വേണ്ടിയാണോ ഞാൻ അൽമദീനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? അല്ലല്ല, ഞാൻ അൽമദീനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അമ്മാന്റെ ദീനിന്റെ സ്ഥാപനം എന്ന നിലക്ക് ഞാൻ അൽമദീനയോട് സഹകരിക്കണം. നമ്മൾ എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്നത് ഓഫീസ് സെക്രട്ടറിയായിട്ട് തൊഴിലെടുക്കാൻ, അതാ നമുക്ക് ശമ്പളം കിട്ടാനല്ല, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. അതല്ലേ സുഹൃത്തുക്കളെ, പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ് തന്നെ നിങ്ങൾ കുത്തിയാടിയിൽ വന്നാൽ സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്ന ആളിൽ ആ ഹദീസ് എഴുതി വെച്ചത് കാണാം. സഹീഹുൽ ബുഖാരി ഒന്നാമത്തെ ഹദീസ് തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത് വഇന്നമ ലിംരിഇൻ മാനവാ, സർവ അമലുകളും നീയത്തനുസരിച്ചാണ്. ഏത് മനുഷ്യനും അവന്റെ നീയത്തനുസരിച്ചാണ് ലഭിക്കുന്നത്, അവന്റെ നീയത്തെന്താണെന്നാണ് അമ്മ നോക്കുന്നത്. അമ്മ നോക്കുന്നത് ഈ താലിയിലേക്കല്ല, ഈ തലപ്പാവിലേക്കല്ല, വെള്ളക്കുപ്പായത്തിലേക്കല്ല, അതൊന്നും വേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ാലമാണ് ക്ലിപ്പിന്റെ പരിപാടി എന്താ? അപ്പുറം മുറിക്കുക, ഇപ്പുറം മുറിക്കുക, എന്നിട്ട് ജനങ്ങളെ തെറ്റുകൾക്ക. ഇപ്പൊ തന്നെ അള്ളാഹ് നോക്കുന്നത് തൽപ്പാവിലേക്കല്ല, കാളിയിലേക്കല്ല, വെള്ളക്കുപ്പായത്തിലേക്കല്ല എന്ന് കേൾപ്പിക്ക. അതിന്റെ ശേഷം കേൾപ്പിക്കാതിരുന്ന ആളുകൾ എന്ന് വിചാരിക്കും, ആ പേരോടിപ്പം തലപ്പാവിനെതിരാണ്, പേരോടിപ്പം താലിക്കെതിരാണ് എന്ന് വിചാരിക്കും. അതിന്റെ അപ്പുറം പറയുന്ന കൂടി കേൾക്കണം. അതപ്പോ കേൾപ്പിക്കാരനും മുറിച്ചിട്ടില്ല, ഞാൻ കേൾപ്പിച്ചേരാന്ന്. അപ്പുറം മുറിച്ചിട്ടുണ്ടാവും, ഇപ്പുറം മുറിച്ചിട്ടുണ്ടാവും, അള്ളാഹ് പീടികയിലും കളിക്കാനും. സഹോദരന്മാരെ, പറഞ്ഞില്ലേ എന്റെ മീസാൻ എന്ന് പറയുന്ന കിതാബ് ചിലര് എടുത്തുകൊണ്ടുപോയി, എന്നിട്ട് അതിൽ ഞാൻ പറയാത്ത പലതും കൂട്ടിച്ചേർത്തൊടുത്തു, ഞാൻ പറഞ്ഞത് പലതും ക്യാൻസൽ ചെയ്തു. അങ്ങനെ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ട് ഞാൻ ജമാഅത്തിന്റെ സേവനം ചെയ്യുമ്പോൾ, ഞാൻ അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുമ്പോ, എന്നെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി എന്റെ കിതാബ് കൊണ്ടുപോയിട്ട് അതിൽ പലതും കൂട്ടിച്ചേർത്ത് പലരെയും തെറ്റിദ്ധരിപ്പിച്ചു. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ, ഇമാം ഫസ്സാലി റളിയല്ലാഹു നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫസ്സാലി ഇമാം റളിയല്ലാഹു തങ്ങൾ ആരാണ് വഫാത്താകുന്ന ദിവസം അതാ റബ്ബിന്റെ അടുക്കൽ വിവരം കിട്ടിപ്പോയി ഇന്ന് വഫാത്താണെന്ന്. അതുകൊണ്ട് തന്നെ കുളിച്ച് വൃത്തിയായി മൂന്ന് കഷ്ണം തുണി കഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് സഹീഹുൽ ബുഖാരിയും എടുത്തുകൊണ്ട് വന്നിട്ട് സഹീഹുൽ ബുഖാരി നെഞ്ഞിലേക്ക് കൂട്ടിപ്പിടിച്ചിട്ട് മൂന്ന് കഷ്ണം തുണിയും പുതച്ചിട്ട് ഒരൊട്ടക്കടത്തം അഹിലം വസല്ല കിടത്തത്തിൽ വഫാത്തായി പോയ ഇമാം ബസ്സാരി റളിയല്ലാഹു അൻഹുവിന്റെ എത്രയോ
കിതാബുകൾ ഒരു രാജ്യത്ത് ചുട്ട് കരിച്ചു കളഞ്ഞില്ലേ? കാരണം ശാമാനായ റസാലിമാം റളിയല്ലാഹു അൻഹുവിനോട് അസൂയയുള്ള ചില പണ്ഡിതന്മാർ ഇല്ലാത്തിൽ പറഞ്ഞ് പ്രതിരിപ്പിച്ച് ജനങ്ങളെ പിഴപ്പിച്ചതായിരുന്നു. എന്തിനധികം പറയണം, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കൈക്കും ആമം വെച്ചിട്ട് രാജാവ് പിടിച്ചുകൊണ്ടു പോയില്ലേ? ഷാഫി ഇമാം ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനല്ലേ? ആരായിരുന്നു പ്രവർത്തിച്ചിരുന്നത്? അസൂയക്കാരായ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാര് പറഞ്ഞ ഫിത്നയും ഫസാദും ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഷാഫി ഇമാമിന്റെ രണ്ട് കൈക്കും ആമം വെച്ച് പിടിച്ചുകൊണ്ടുപോയി രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോ ഷാഫി ഇമാം തങ്ങൾ അസ്സലാമു അലൈക്കും ബർക്കാത്തുഹു രാജാവിന് സലാം ചെയ്തുള്ള പറയാത്ത ഒരു തെറ്റും ചെയ്യാത്ത പണ്ഡിതന്മാരെ പറ്റി ആരെല്ലോ പറയുന്ന ഫിത്നയും ഫസാദും കേട്ടിട്ട് അതെല്ലാം നേരാക്കിട്ട് ആ പണ്ഡിതന്റെ കൈക്ക് ആമം വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ഒരു സദസ്സല്ലേ ആള് അള്ളാഹുവിന്റെ റഹ്മത്ത് തുറക്കുമോ? പറയുന്നുണ്ട് എല്ലാം ഒഴിവാക്കി ഒഴിവാക്കി പറഞ്ഞപ്പോ ചർച്ചയ്ക്ക് അവസരം അപ്പൊ എന്താ വിഷയം? വിഷയം ഖുർആനും ആയത്തു വെളിപ്പെടുത്തും. അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമം ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ അടുക്കൽ ഒരാൾ വന്നിട്ട് അതാ മറ്റൊരാളെ പറ്റി വല്ലതും പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ തെളിവ് അതിന്റെ വിശദീകരണം അന്വേഷിക്കണേ. ഒറ്റ പറച്ചിലിന് പറയുന്നത് സ്വീകരിച്ചുകൂടാ. അങ്ങനെ സ്വീകരിച്ചിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയാൽ അന്തുസീബു ഖൗമം ബിജാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ വല്ലതും ഗീബത്ത് പറഞ്ഞു പോയാൽ, തെറ്റിദ്ധരിച്ചു പോയാൽ, കുറ്റം പറഞ്ഞു പോയാൽ, നടപടി സ്വീകരിച്ചു പോയാൽ, നിങ്ങൾ ആ പണ്ഡിതന്റെ ആശയങ്ങൾ വിട്ട് നിങ്ങൾ പിഴച്ച ആശയത്തിലേക്ക് വിട്ടുപോയാൽ, ആ വ്യക്തിയെ നിങ്ങൾ അവമതിച്ചു പോയാൽ, അങ്ങനെ നിങ്ങൾ എന്ത് നടപടി കൊണ്ടുവന്നാലും പടച്ചറബിന്റെ അടുക്കൽ നിങ്ങൾ കേരിച്ച് കൈപിടിച്ചു പോകും കേട്ടോ. ഇതെന്തിനാ ഖുർആൻ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞത് വേറെ ആരെ കൊണ്ടും അല്ലെങ്കിൽ മനസ്സിലാക്കണം. തെറ്റിദ്ധരിച്ചിട്ട് ഒരു വർത്തമാനം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി. ഖാലിദ് ബിൻ വലീദ് വലിയ മഹാനാ, പക്ഷെ തെറ്റിദ്ധരിച്ചിട്ടൊരു കാര്യം പറഞ്ഞു പോയി. പറഞ്ഞു പോയതിന്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാ. തെറ്റി പറഞ്ഞാള് മോശക്കാരനൊന്നുമല്ല, എന്നിട്ടും മോശം ചെയ്യുന്നവരുടെ പ്രവൃത്തിയായി പോയത് കൊണ്ട് അള്ളാഹു തആല പ്രയോഗിച്ച വാചകം അങ്ങനെയാ. അത് ഒരു സ്ഥലത്ത് സഖാത്ത് വാങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല പട്ടാള ചിട്ടയിൽ വാളും എടുത്തു വേണ്ടല്ലോ ഈ സല്യൂട്ട് സ്വീകരിക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് തോക്കല്ലെ അതുപോലെ പട്ടാളക്കിട്ടയിൽ കാത്തിരുന്നതാണ്. ഖാലിദ് ബിൻ വലീദ് അവന് മനസ്സിലാക്കി മുമ്പ് ആ നാട്ടുകാർക്ക് ഉപ്പരോട് ഒരു വെറുപ്പുണ്ടായി, ആ വെറുപ്പ് നിൽക്കാൻ വേണ്ടി വാൾവെടുത്ത് വന്നതാണെന്ന് വിചാരിച്ചു. അങ്ങനെ അവര് ജക്കാത്തൊന്നും തീർന്നില്ല, അവരെന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് വന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അങ്ങനെ അല്ല സംഭവം, സംഭവം തെറ്റിദ്ധരിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് യുദ്ധത്തിന് വേണ്ടി പോകാൻ ഉദ്ദേശിച്ചു, പക്ഷേ അവരെ ബാങ്ക് വിളിക്കുന്നുണ്ടോ നോക്കിയിട്ടേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ, അവര് നമ്മുടെ ശത്രുക്കളാണോ അല്ലേ എന്ന് നോക്കണമെന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവരെ ബാങ്ക് കേട്ടു, അവരെ വിളിച്ചിട്ട് അവരെ വിചാരണ ചെയ്തു, അവർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ വരുന്ന ജനങ്ങളാണ്. പക്ഷെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ചത് പറയാൻ നീണ്ട ചരിത്രമാണ്. അതിനെ പറ്റിയാണ് അല്ലാഹു തആല ഈ ആയത്ത് ഇറക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ വന്ന് പറയുമ്പോഴേ തെറ്റിദ്ധരിക്കാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല എന്നത് ഖിയാമത്ത് നാള് വരെയുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പോ നല്ലവര് തന്നെ പറഞ്ഞാൽ തന്നെ ഒരാളെ പറ്റി പറഞ്ഞാൽ
അതിനെ പറ്റി നന്നായി അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് വിശദീകരണം ഒക്കെ തേടിയിട്ടല്ലാതെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് ഖുർആൻ ഇവിടെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബു കസീറൻ മിനൽ ദന്നി ഇന്ന ബഅദ്ദന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തം ബഅദുക്കും ബഅദാ. ഈമാൻ ഉണ്ടോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല, ആരെപ്പറ്റിയും ധാരണ തശ്ശുകൾ വെച്ചുകൂടാൻ പാടില്ല, നിങ്ങൾ ആരുടെയും കുറ്റം പറയാൻ പാടില്ല. നിങ്ങൾ വേറൊരുത്തന്റെ ശവം തിന്നാൻ ഉദ്ദേശിക്കുന്നു, ദോഷപ്പെടുന്നു, അപ്പൊ ആരുടെയും കുറ്റം പറയാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി നമ്മുടെ ജീവിതത്തിൽ കഴിയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് എങ്ങനെയുണ്ട് എന്റെ ആഹ്വാനം രക്ഷപ്പെടുത്താൻ എന്ന് ചിന്തിക്കുക, ആ നിലയ്ക്ക് പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കുക. അവർക്ക് മാത്രമാണ് അള്ളാഹുവിൽ വിജയം ഉള്ളത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഓ ജനങ്ങളെ, ദാലിക ഖൈറുൽ ലില്ലദീന യുരീദൂന വജ്ഹല്ലാഹ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് വിജയികൾ, അള്ളാഹുവിന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കുന്നവർ. ഞാൻ ഇവിടെ പ്രസംഗത്തിന് കയറി റോം പ്രദേശത്തുള്ള ആളുകളും പേർഷ്യൻ പ്രദേശത്തുള്ള ഭരണാധികാരിയും ആളുകളും തമ്മിൽ ഒരു യുദ്ധം നടത്തുന്നുണ്ട്. മക്കയിൽ അള്ളാഹുവിന്റെ റസൂലുള്ള കാലത്ത് റോമിലുള്ള ആളുകൾ അഹ്ലുൽ കിതാബ് നേരത്തെ വന്ന തൗറാത്ത് ഇഞ്ചീൽ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ സ്വീകരിച്ചിരുന്നവർക്ക് അഹ്ലുൽ കിതാബ് എന്ന് പറയും. മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും അനുയായികളായി വന്നായി ആ അഹ്ലുൽ കിതാബിൽ പെട്ടവനാണ് റോമൻകാർ. പേർഷ്യക്കാർ തീരെ ആരാധിക്കുന്ന മക്കയിലെ മുസ്ലിങ്ങളോട് തുല്യമായ കക്ഷികളാണ്. യുദ്ധം നടന്നപ്പോൾ പേർഷ്യക്കാർ ജയിച്ചു, റോമൻകാർ തോറ്റു. തോറ്റപ്പോ വീമ്പളിക്ക് കണ്ടോ മുഹമ്മദ് അനുയായികളെ, ഞങ്ങൾ ആൾക്കാരാണ് ജയിച്ചത്, അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഇവിടെ ഞങ്ങളിനെ ഞങ്ങളെപ്പോ തോൽപ്പിച്ചാൽ. അങ്ങനെ ഉണ്ടല്ലോ ഈ അഹങ്കാരികൾ, നമുക്ക് വീമ്പളക്കളെന്ന് വിളിക്കില്ല. നമ്മളെ സദസ്സിൽ പത്ത് ആളെ കാണുമ്പോഴേക്ക് ഞാൻ വലിയ ആളാദ്യം എന്ത് വലിയ ആളില്ല, വലിയവനല്ലേ ഉള്ളൂ, പ്രസംഗിക്കുന്ന മൂല്യ വലിയ ആളില്ല. അതിന് നമ്മൾ എത്ര കേട്ടതാ, പ്രസവിച്ച അന്നേരം കേട്ടതാ, അള്ളാഹു അക്ബർ, അള്ളാഹ് വലിയവനാണ്. അവിടെ ഇങ്ങോട്ട് എല്ലാ ദിവസവും കേട്ടത് 50 പ്രാവശ്യം ബാങ്കി നിസ്കരിക്കുന്നു, അള്ളാഹു അക്ബർ. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹ് വലിയവനാണ്, പ്രസംഗിക്കുന്നവൻ വലിയവനല്ല, ലക്ഷക്കണക്കിന് ആളുണ്ടായാലും പ്രസംഗിക്കുന്നവൻ വലിയവനല്ല. അള്ളാഹു അക്ബർ അല്ലേ പറഞ്ഞത്, അല്ലേ? അള്ളാഹ് വലിയവനാണ്, എന്താ വലിയ ആളാണ് എന്നല്ല പറയുന്നത്, അള്ളാഹ് വലിയവനാണ്, വലിയവനൊന്നേ ഉള്ളൂ, അവനാണ് അള്ളാഹു. അത് നമ്മുടെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണം. സംസാരിക്കാൻ അവനൊന്നവൻ അള്ളാഹുവാണ്, ചിന്തിക്കാൻ മനസ്സിലെന്നവൻ അള്ളാഹുവാണ്, അതേ എഴുന്നേറ്റിക്കാൻ കഴിവുന്നവൻ അള്ളാഹുവാണ്, എല്ലാം ഓരോ സെക്കൻഡിലും തന്നുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു തരുന്നതല്ലാതെ തന്നതല്ലാതെ അടിമയുടെ കൈവശത്തിൽ ഒന്നുമില്ല, അടിമക്കുന്നതിനും സാധ്യവുമല്ല. എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നുവെന്ന ബോധത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്നവനാണ് ഭാഗ്യവാൻ. നീ വിചാരിക്കരുത് എന്ത് ഞാൻ വലിയ ആലിമല്ലേ, മറ്റുള്ളവർക്കും മോശക്കാരാണ്, അങ്ങനെ വിചാരിക്കരുത്. പിന്നെ ഇങ്ങനെ വിചാരിക്കണം, പക്ഷെ ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല അറിവുള്ളതുകൊണ്ട് ചെയ്തുകൊണ്ട് എന്നെ ശിക്ഷിച്ചാലോ, സാധാരണക്കാരെ അറിവില്ലാത്തതുകൊണ്ട് അള്ളവർക്ക് മാപ്പ് കൊടുത്താലോ. അതുകൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ എന്റെ കണക്ക് എത്രയോ വലുത് ഈ നിരത്തിയിരിക്കുന്ന കുട്ടികളാണ്, ആ കസേരയിൽ ഇരിക്കുന്ന സാധാരണക്കാരനാണ് എന്ന് ചിന്തിക്കണം, പണ്ഡിതൻ ചിന്തിക്കണം. അതേ സമയത്ത് സാധാരണക്കാരെ ചിന്തിക്കണം, പക്ഷെ വരെ ഞാനെന്തിനൊരു അരിവിന്റെ ദൈവത്ത് പറയാൻ പോകണം എന്ന്
മാണിക്കോത്ത് ഒരു വലിയ ജാമോ
അവിടുത്തെ കാലിയാരജ ആ ജാനത്തിൽ വരുന്ന വരുമാനം അത് ആർക്ക് എന്നതിനെ സംബന്ധിച്ച് എന്റെ കുട്ടിക്കാലത്ത് ഒരു വലിയ തർക്കം അതിനെ സംശയിച്ചിരുന്ന ഈ കെ ഉസ്താദ് ഒരു ഭാഗത്താണ്, സദഖത്തുള്ള ഉസ്താദ് വേറൊരു ഭാഗത്താണ്, പഞ്ഞത്ത് ഉസ്താദ് ഒരു ഭാഗത്താണ്, കോട്ടുകൾ ഉസ്താദ് ഒരു ഭാഗത്താണ്. എല്ലാവരും വലിയ അലിമികളാണ്. അള്ളാഹു തആല അവരൊക്കെ കബറിൽ നിറഞ്ഞ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളവര് ഇവിടെ കുറ്റം പറയാൻ പോലില്ല, പോവാൻ പാടില്ല. അവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ബാല്യ തർക്കമായി പത്രത്തിലൊക്കെ വന്ന് ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഉസ്താദുമാർ ഇങ്ങനെ വായിക്കുന്നത് ഞാൻ കേട്ടത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഓർമ്മണ്ടോ അബ്ബാസ് അവിടെ മാണിക്കോത്തെ മക്ബറയിലെ പള്ളിയിലെ മക്ബറയിലെ പൈസ ആരെടുക്കണം? രണ്ട് ഫത്വ, രണ്ട് നിരക്കുള്ള ഫത്വ, രണ്ടും സമസ്തന്റെ ആലിമീങ്ങൾ. നമ്മൾ സാധാരണക്കാർ എന്താ വേണ്ടി ആരെയും കുറ്റം പറയുന്നത്? സാധാരണക്കാർക്ക് എന്താ മക്കളുടെ ആവശ്യം? ആലിമീങ്ങൾ ഫത്വ കൊടുക്കട്ടെ. ഓരോരുത്തർക്ക് തീർച്ച പോലെ അവർ പറഞ്ഞിട്ടുണ്ടാവും നമ്മളതിന്റെ പേരിലേക്ക് ഇടപെട്ടി നമ്മൾ ആഹാരം നഷ്ടപ്പെടുന്നുണ്ടാലോ. നമ്മൾ ഒരിക്കലും ഇടപെടും ഒരു ആലിമീനെയും കുറ്റം പറയും. ചിലപ്പോ ആലിമീങ്ങൾ അഭിപ്രായ വ്യത്യാസം അതിന് നമ്മളതിനാണ് അതിന് ഓരോരുത്തരെയും ചീത്ത പറഞ്ഞു നമ്മൾ ആഹാരം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം എന്താ? നമ്മൾ നമ്മളെ ഈമാനം സംരക്ഷിക്കണം. ഒരിക്കലും ഒരു കുറ്റം പറഞ്ഞ് നമ്മുടെ ആഹാരം നഷ്ടപ്പെടുത്തരുത്. കുറ്റം പറയുന്ന സദസ്സിൽ പോയി ഇരുന്ന് നമ്മുടെ ആഹാരം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വലിയ മഹാന സുബ്ഹാനല്ലാഹ് കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്കങ്ങ് കേട്ടുപോയി ഇന്നത്തെ പൊതുലായി തോന്നലുണ്ടോ? അപ്പോഴതാ കയ്യിന്റെ വിരലിലൂടെ പ്രകാശം വരുന്നു, ആ പ്രകാശത്തിലൂടെ കിതാബ് എഴുതി മുഴുമിക്കുന്നു. ആ ബഹുമാനപ്പെട്ട നബി ഇമാം റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ ജോലിയെടുത്തിട്ടില്ല, സേവനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി ദർസ് നടത്തിയതല്ല, ശമ്പളം കിട്ടാനല്ല, പടച്ചവന്റെ പൊരുത്തത്തിന് ദർസ് നടത്തിയിട്ടുണ്ട്. ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഭരണാധികാരി വന്നു എന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ കിതാബല്ല ഇവിടെ വഫിയപ്പെട്ട കിതാബൊക്കെ ഇവിടെ നിന്ന് മാറ്റണം. സമ്മതിക്കൂല, സമ്മതിക്കൂല, കാരണം ഇവിടത്തേക്ക് ഒഫ്രീയപ്പെട്ട ഇവിടുത്തെ കിതാബ് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റൂല, നീക്കാൻ പറ്റാത്ത നിലക്കുള്ളതാണ്. അപ്പൊ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു, ഓ ഈ മൊയ്ലാരി എന്നെ ചോദ്യം ചെയ്യാൻ, ഞാൻ ഇവിടുത്തെ ഭരണാധികാരിനെ അക്രമിക്കാൻ വേണ്ടി രാജാവൻ പാലെടുത്ത് വെച്ചു. പിന്നെ കണ്ടത് രാജാവൻ ഒറ്റ ഓട്ടമാണ് ഓടിപ്പോയിട്ട് ഓഫീസ് പോയിട്ട് പറയും ആ മുസ്ലിയാർക്ക് ഇനി ശമ്പളം കൊടുക്കണ്ട, ഭക്ഷണവും കൊടുക്കണ്ട, പിരിച്ചുവിടണം. എന്താണ് അയാൾ എന്നെ ചോദ്യം ചെയ്തു? അപ്പോഴാണ് ഓഫീസിലെ സെക്രട്ടറി പറയുന്നത് ആ പണ്ഡിതൻ ഇന്നുവരെ നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ആ പണ്ഡിതൻ ഇന്നുവരെ ഒരു കാശ് ശമ്പളം പറ്റിയിട്ടില്ല, പകല് നോമ്പാണ്, രാത്രിയിലും ഇന്ന തഹജ്ജുദാണ്, കിതാബ് എഴുതലാണ്, ഇന്ന് പ്രചരിപ്പിക്കലാണ്, ദുന്യാവിന് ഒരു ലക്ഷ്യവുമില്ല, പാപ്പ കൊണ്ടു കൊടുക്കുന്ന കാരക്കയും വെള്ളവും കുടിച്ച് ജീവിക്കുകയാണ്. അപ്പോഴാ രാജാവ് പറഞ്ഞത് അങ്ങനെയാണല്ലേ, അതൊരു സാധാരണ പണ്ഡിതനല്ലോ, വലിയ മഹാനാണല്ലേ, അത് തന്നെ അല്ലേ ഞാൻ അദ്ദേഹത്തെ ആക്രമിക്കാൻ കാലം എടുത്തു വെക്കുമ്പോ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു സിംഹം എന്നെ കൊള്ള ഇങ്ങ് ചാടുന്നത് കണ്ടപ്പോ ഞാൻ ഒരൊറ്റ ഓട്ടമാണ്. സുഹൃത്തുക്കളെ, പടച്ചവന്റെ പൊരുത്തം കരുതി റബ്ബിന്റെ ദീന് പ്രചരിപ്പിക്കുന്ന മഹാന്മാർ, ആ മഹാനായ ഇമാം റളിയല്ലാഹു അൻഹു ഒരു മസ്അല പറഞ്ഞു. എന്താ പറഞ്ഞു? താടിയും വീശിയും മുളക്കാത്ത ഭംഗിയുള്ള കൗമാരപ്രായമുള്ള ആൺകുട്ടികൾ അവരെ കൈപിടിച്ച് മുസാഫഹ ചെയ്യൽ ഹറാമാണെന്ന് ഫത്വുൽ മുദീനിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്തരം കുട്ടികളെ കൈപിടിച്ച് മുസാഫഹ ചെയ്യൽ ഹറാമാണ്. എന്തുകൊണ്ട്? അത് പലപ്പോഴും മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാൻ കാരണമാണ്. പിന്നെ ഞാൻ ബാക്കി പറയുന്നു, അത്തരം കുട്ടികളെ കൊണ്ട് ചെയ്യുന്ന ലൈംഗികാവയവങ്ങളുടെ എല്ലാ വികാര ശമനങ്ങളും പച്ച ഹറാമ് തന്നെ. ഖുർആൻ പറഞ്ഞത് തന്നെ ഖുർആൻ തന്നെ അതിന് സാക്ഷിയാണ്. എന്നാൽ അത്തരം കുട്ടികളെ മുഖത്ത് നോക്കൽ, പെണ്ണുങ്ങളെ മുഖത്ത് നോക്കൽ ഹറാമുള്ളത് പോലെ ഹറാമുണ്ടോ
ഇമാമികളിൽ ചിലർ പറഞ്ഞു, അവരെ മുഖത്ത് നോക്കൽ ദുരുദ്ദേശപരമാണെങ്കിൽ വികാരത്തോടെ ശഹുവത്തോടുകൂടിയാണെങ്കിൽ ഹറാമാണ്. പറഞ്ഞു, പോരാ, വികാരമില്ലെങ്കിലും അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കൽ ഹറാമുള്ളത് പോലെ ആ കുട്ടികളെ മുഖത്ത് നോക്കൽ ഹറാമാണ്. ഇത് കേട്ടപ്പോ വേറെ ഒരു ആലിം, അദ്ദേഹം വലിയ മാനായ പണ്ഡിതൻ തന്നെയാണ്, ആ പണ്ഡിതൻ എന്ത് ചെയ്തു, നൗഇമാമിനെ ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞു. സുഹൃത്തുക്കളെ, കുറ്റം പറയാൻ പറ്റൂല, ഹൈബത്ത് പറയാൻ പറ്റൂല, ശരിക്ക് ശ്രദ്ധിക്കണം. അതാരാണ്? വലിയ മഹാനാണ് ഈ പാവപ്പെട്ട എനിക്ക് ആ പണ്ഡിതന്റെയും ചെരിപ്പെടുക്കാൻ യോഗ്യതയില്ല കേട്ടോ. തുടങ്ങിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ആ അല്ലാമീ മഹാനായ നൗഇമാമിനെ ആക്ഷേപിച്ച് സംസാരിച്ചു, കുറ്റം പറഞ്ഞ് സംസാരിച്ചു. അല്ലാമീ വഫാത്തായപ്പോൾ ആയിരക്കണക്കിന് അനുയായികളുണ്ട്. അറിയപ്പെട്ട ഇമാമാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മയ്യത്ത് ഇങ്ങനെ കിടത്തിയ സ്ഥലത്ത് ഒരു പൂച്ചയെ പോലുള്ള മൃഗം ഓടി ഇങ്ങ് വന്നിട്ട് അദ്ദേഹത്തിന്റെ വാഴ പുണർന്ന് നാവ് കടിച്ചെടുത്ത് ഓടിപ്പോയി. ഒരാൾക്കും അതിനെ തടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തേ? ഇഖ്ലാസോടെ ദീനി പ്രചരണം നടത്തുന്ന നൗഇമാം റളിയല്ലാഹു അൻഹുവിനെ അതാ അടച്ച് ആക്ഷേപിച്ചതിനാൽ അതാ മൃഗം കടിച്ചു കൊണ്ടുപോയി. ഇത് പറയുമ്പോ നമുക്ക് ചിലപ്പോ തോന്നും, എന്നിട്ട് എത്ര ഹൈബത്ത് പറയുന്നുണ്ട് ഓരോരുത്തർ, എത്ര കുറ്റം പറയുന്നുണ്ട്, അവരെ നാവൊന്നും കടിച്ചുകൊണ്ടുപോയില്ലല്ലോ, അവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് തോന്നും. അത് നമ്മളെ വിവരം കേടാ. എന്തറിയോ, നല്ല വെളുത്ത കുപ്പായവും മുള്ളൊക്കെ ഇട്ട് ജുമാക്ക് പോകാൻ നോക്കുമ്പോ, ജുമാക്ക് വേണ്ടി ഇറങ്ങിയപ്പോ അതിലൊരു സൈക്കിള് പോകുമ്പോ ഒരു ചെറിയ തുള്ളി കുപ്പായത്തിലോ മുന്നിലോ ചളി തെറിച്ചാൽ അവരെന്താ പറയാ, ചളി തെറിക്കാതെ എന്താ പറയാ, ചേറ് തെറിച്ചാൽ ഇവിടെ ചളി തന്നെ തണുപ്പാണ്. അങ്ങനെ ചേറ് തെറിച്ചാൽ നമ്മുടെ വേഗൊരു കോപ്പയിൽ വെള്ളം എടുത്തിട്ട് അത് കഴുകി അവിടെ അല്ലേ, അതിന്റെ കാരണം നല്ല വെളുത്ത കുപ്പായ. അതുകൊണ്ടാ നേരെ മറിച്ച് ലുങ്കിത്തുണി കൊടുത്തിട്ട് നമ്മുടെ വയലിൽ പാടത്ത് കൃഷി ചെയ്യാൻ പോയി. ആ സമയത്ത് ഒട്ടാകെ തെറിച്ച് നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടും കഴുകൂല. അതവസാനം പുഴയിലോ കുളത്തിലോ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് അടിച്ച് അലക്ഷാൻ വെച്ചതാ. ഇതുപോലെ ചിലര് ഇങ്ങനെ ആലിമീങ്ങളെയും തങ്കന്മാരൊക്കെ ഇങ്ങനെ കുറ്റം പറയും, അങ്ങനെ പറഞ്ഞു. അവർക്കൊന്നും സംഭവിക്കുന്നില്ല. എന്താ കാരണം? അവരത് മുഴുവനും നരകമാകുന്ന കുളത്തിൽ കൊണ്ടുപോയി അലക്കാൻ വെച്ച ലുങ്കിത്തുണിയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ദുനിയാവും തന്നെ അന്ന് കൊടുക്കൂല. ഒക്കെ അതുകൊണ്ട് എല്ലാമാരെയും മോശക്കാരല്ല, വെളുത്ത കൂടായ വെളുത്ത തുണിയാ, വലിയ മഹാന. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ അടുക്കൽ പോകുന്നതിന് മുമ്പ് തന്നെ അതിനൊരു ചെറിയ ഒരു സംഗതി കൊടുത്ത് ആഖിറത്തിൽ എത്തുമ്പോൾ ദുനിയാവ് തന്നെ കഴിച്ചു കഴിച്ചു. നമ്മൾ ആലോചിക്കണം, നമ്മളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന അല്ലാഹ്, ആ അല്ലാഹു തആലാ അവന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, ആ റോമൻ ചക്രവർത്തിയും അതുപോലെ പേർഷ്യൻ ചക്രവർത്തിയും തമ്മിൽ യുദ്ധം നടന്നപ്പോ അഹങ്കാരം കൊണ്ട് മക്കയിലുള്ള ആളുകൾ ഹുങ്ക് പറഞ്ഞു, നബിതങ്ങളോട് പറഞ്ഞു, അവിടെയുള്ള സഹാബത്തിനോട് പറഞ്ഞു, ഞമ്മളും ഏറ്റുമുട്ടിയാ നിങ്ങൾ പരാജയപ്പോൾ ഞങ്ങൾ വിജയിക്കും. അപ്പൊ സ്വാഭാവികമായും അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾക്ക് മനസ്സിന് വിഷമമുണ്ടാവില്ലേ, വിഷമമുണ്ടാവും. പക്ഷെ അല്ല തീരുമാനിച്ചേ നടക്കൂല, വേറെ ഒന്നുകൂടെ നടക്കൂല. അല്ല തീരുമാനിച്ചൊക്കെ നടക്കൂ, അല്ലാത്തൊന്നും നടക്കൂല. അവിടെ ഒരു മനുഷ്യനും എന്തിനും ടെൻഷൻ ആകേണ്ടിയില്ല. ഒരാളും ടെൻഷൻ ആകേണ്ട പോലെ ആരും അഹങ്കരിക്കട്ടോ, ഇരിക്കാം. എന്തെങ്കിലും കിട്ടിയാ അള്ളതാത്തത്, ഒന്നും കിട്ടിയില്ലേ അള്ളാന്റെ തീരുമാനം. എന്ത് ഒരു ടെൻഷനുമില്ല, ഒരാൾക്കും ടെൻഷനുമില്ല. നമ്മളൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും കൂടി പോയി ഉസ്താദിനെ കിട്ടുന്നു. ഉസ്താദിനെ ബേജാറാക്കി, ഉസ്താദിന് ഇഖ്ലാസിന്റെ കാശ് കിട്ടൂലേ, കുട്ടികൾ വന്നായില്ലേ, ആ വീട്ടുകാരുടെ ഉസ്താദത്തിന് ബേജാറാണ്ടില്ല. അതേസമയം കുറെ ആൾക്ക് വന്ന് സ്ഥാപനത്തിൽ അപ്പോഴേക്കോ എനിക്ക് കുറെ ആളുകളുടെ കാര്യമില്ല, കൊടുക്കുന്നവൻ അന്നേ ഉള്ളൂ, തടയുന്നവൻ അന്നേ ഉള്ളൂ, അത് ഉറപ്പിച്ചാൽ ഒരു മനുഷ്യനും ഒരു വിഷയമില്ല. പറഞ്ഞ മനസ്സിലായി. അപ്പോ
അല്ലാഹു തആല ആ സമയത്ത് മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഖുർആനിൽ ഇറക്കിയതാണ് അലിഫ് ലാം മീം ഗുലിബത്തുൽ റൂം റോം പരാജയപ്പെട്ടു ഫീ അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയബ്ലിഹൂൻ പക്ഷേ അല്ലാഹു പറയാണ് ഇപ്പോൾ അവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ പരാജയപ്പെട്ടത് പാരസ്റ്റീയമായി അടുത്ത ഭൂമിയിൽ നടന്ന യുദ്ധത്തിലാണ് ഇപ്പോൾ അവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ശേഷം റോമക്കാർ വിജയിക്കും അല്ലാഹു പറയാം കുറച്ച് കൊല്ലം ചില്ലറ കൊല്ലങ്ങൾക്കിടയിൽ വിജയിക്കും لله الامر من قبل ومن بعد الله منان منهم ശേഷവും തീരുമാനം ويومين يفرح المؤمنون ആ റോമൻകാരി വിജയിക്കുന്ന ദിവസം മുഅ്മിനീങ്ങളെ സന്തോഷിക്കും ബിനസറില്ലാഹ് പടച്ചവന്റെ സഹായം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹ് സഹായിക്കുകയാണ് അവൻ ഇസ്സത്തുള്ളവനും റഹ്മത്തുള്ളവരുമാണ് സുഹൃത്തുക്കളെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി ചില്ലറ കൊല്ലം കൊണ്ട് വിജയിക്കൂ എന്ന് പറഞ്ഞപ്പോ ഒരു മൂന്ന് കൊല്ലത്തിനൊക്കെ യുദ്ധം ചെയ്ത് വിജയിക്കൂ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തോന്നി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവർ അബദ്ധം പറ്റിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുശ്രിക്കുകളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പം ഇങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട ഇൻഷാ അല്ലാഹ് റോമൻകാർ അടുത്തിട്ട് ജയിക്കൂ ജയിക്കുന്നതിപ്പോ ഉബൈ ഇബ്നു ഖലഫാണ് എന്റെ ഓർമ്മ മുശ്രിക്കുകളുടെ പ്രമുഖൻ നമുക്ക് ഹറാമാ അതുപക്ഷെ പിന്നെ വന്ന നിയമ അന്ന് മക്കയിലുള്ള കാലത്ത് നിയമമില്ല ഏതുപോലെ മക്കയിലുള്ള കാലത്ത് കണ്ടുപിടിക്കാൻ പാടില്ല എന്ന് നിയമമില്ല പിന്നെ മദീനത്തുള്ള കള്ളു ഹറാമാക്കാൻ അതുപോലെ വെറ്റുവെക്കാൻ പാടില്ല എന്നുള്ള നിയമം വരുന്നതിന് മുമ്പാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെച്ച് വെറ്റുവെക്കാൻ ധൈര്യമുണ്ടോ ഓ റെഡി വെറ്റുവെക്കാൻ ധൈര്യം എന്താ പറ്റില്ല പത്തൊട്ടം എന്താ എഴുതി രണ്ടാളും അങ്ങോട്ട് പത്തൊട്ടകം വെച്ചു കാലത്ര മൂന്ന് കൊല്ലത്തിനടുക്ക് റോമ വിജയിക്കുമെന്ന് എഴുതി അങ്ങനെ എഴുതി വെച്ചു 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 പട്ടാകെങ്കിലൊക്കെ എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ വെച്ചു വെച്ചിട്ട് വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബദ്ധം പറ്റി അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം മൂന്നാണ് നിന്നോട് ആര് പറഞ്ഞു അബൂബക്കറേ പറഞ്ഞാൽ പത്ത് കൊല്ലം വരെ ആകാം അല്ലെങ്കിൽ 9 കൊല്ലം വരെ ആകാം അതുകൊണ്ട് 3 കൊല്ലം നീ എഴുതിയതിൽ അബദ്ധം പറ്റി എന്താ വേണ്ടത് നീ വെറ്റുവെച്ചെയ്ത് മാറൊന്നും വേണ്ട വെറ്റുവെക്കലെന്നേ ഹറാമില്ല വെറ്റുവെക്കൊന്നും മാറൊന്നും വേണ്ട നീ പോയിട്ട് അദ്ദേഹത്തോട് പറ നമുക്ക് ഒട്ടകം 10 അല്ലേ പറഞ്ഞത് 100 ആക്കണോന്ന് പറ 100 ഒട്ടകാക്കണോന്ന് പറ പിന്നെയോ കൊല്ലം നമ്മള് 3 അല്ലേ പറഞ്ഞത് 10 ആക്കണോന്ന് പറഞ്ഞു 10 കൊല്ലം അവരി ഒട്ടകം 100 സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ പോയി ചെല്ലുമ്പോ ഞാൻ ഉറച്ചു നിൽക്കുന്നു പക്ഷേ ഒട്ടകത്തിന്റെ എണ്ണം കൂട്ടണം ധൈര്യം ഉണ്ടോ എത്ര 100 എന്നാ അവരി കുറച്ച് കൂട്ടണം 10 കൊല്ലം ധൈര്യം ഉണ്ടോ റെഡി 10 കൊല്ലം 100 ഒട്ടകം അങ്ങനെ പന്തയം വെച്ചു സുഹൃത്തുക്കളെ മദീനയിലേക്ക് പോകുമ്പോ ഇയാള് പറഞ്ഞു പോകാൻ പെടൂല ആ ഒട്ടകത്തിന് ജാമ്യം നിൽക്കണം ഇവിടെ ഒരാട് അങ്ങനെ ജാമ്യം നിൽക്കാൻ വേണ്ടി ആള് നിശ്ചയിച്ചു മകനെ നിശ്ചയിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ മകനെയും അതുപോലെ തന്നെ പിന്നീട് നിശ്ചയിച്ചു ചുരുക്കി പറയട്ടെ കാലം മുന്നോട്ട് പോയി ബദർ യുദ്ധത്തിന്റെ അതേ ദിവസം തന്നെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അപ്പുറത്ത് റോമിലും യുദ്ധം നടക്കുന്നു പേർഷ്യക്കാര് അന്തേ പരാജയപ്പെടുന്നു റോമുകാര് ജയിക്കുന്നു അന്ന് പറഞ്ഞല്ലോ അള്ളാന്റെ വാഗ്ദത്തമാണ് അള്ളാന്റെ വാഗ്ദത്തം അല്ലാഹു ലംഘിക്കൂല പക്ഷേ പല ജനങ്ങൾക്കും അതറിയില്ല അള്ള പറഞ്ഞില്ല മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്ന ദിവസമായിരിക്കും അവിടെ വിജയം നടക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ യുദ്ധം നടന്ന് വിജയിച്ച സമയത്ത് മുഅ്മിനീങ്ങളൊക്കെ സന്തോഷമുള്ള ദിവസം അന്ന് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അതാ
എല്ലാവിവരം കൊടുക്കുന്നു. അവിടെ യുദ്ധം നടന്നു, റോബ് വിജയിച്ചു, നബിഹാനിന്റെ വാഗ്ദത്തം അതാ ഇവിടെ പുലർന്നു. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാള് വരെ ആ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഒരു കേടും വരാതെ നിൽക്കുന്നു. ആ ഖുർആൻ ഇന്ന് വരെ അതിന്റെ ഒരു വാഗ്ദത്തവും തെറ്റിപ്പോയിട്ടില്ല. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഇങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കണ്ടിട്ടും അവിടുത്തെ മുഅ്ജിസത്തുകളും തെളിവുകളും മുഴുവനും കിട്ടിയിട്ടും സുബ്ഹാനല്ലാഹ്, അബൂജഹലിന് ഈമാൻ കിട്ടിയില്ല, അബൂലഹബിന് ഈമാൻ കിട്ടിയില്ല, അതിന്റെ ശേഷവും പലർക്കും ഈമാൻ കിട്ടിയില്ല. എന്തിലധികം പറയണം സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഭക്ഷണവും കഴിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഭക്ഷണവും കഴിച്ച് ഓതിപ്പണിച്ച പലരും പിൽക്കാലത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച് പഠിച്ച് പോയിട്ട് നബി തങ്ങളുടെ കൂടെ ജീവിച്ചതിന് ശേഷം പിന്നീട് പോയിട്ട് റസൂലുള്ളാഹിന്റെ മതത്തിൽ നിന്ന് വിട്ടുപോയിട്ട് നബിയെ കുറിച്ച് പച്ച കള്ളം പറഞ്ഞു, റസൂലുള്ളാഹിനെ പറ്റി ആരോപണം പറഞ്ഞു, നബി തങ്ങൾ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞു. കളവ് പറയുന്നവർക്ക് എന്ത് കളവും പറയാം, ആഖിറത്തെ പേടിയില്ലാത്തവർക്ക് എന്തും ചെയ്യാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും ഞാനും ഈമാൻ കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. ഇവിടുത്തെ ജോലിക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ പണത്തിന് വേണ്ടിയല്ല, ഇവിടുത്തെ സ്ഥാനത്തിന് വേണ്ടിയല്ല. ഖുർആൻ പറഞ്ഞില്ലേ, ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹും വലഇബ്, ഈ ദുനിയാവിന്റെ ജീവിതം ഒരു കളിയും തമാശയുമാണ്, അതിങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുന്നതാണ്. ഇവിടുന്ന് മരിച്ചു എന്നതിന് ശേഷമുള്ള ആഖിറത്തിന്റെ വീടില്ലയോ, അതാണ് ശരിയായ ജീവിതം, അതാണ് തീരാത്ത ജീവിതം. ചിന്തയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, അതേ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവർ, അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നുവെങ്കിൽ ആഖിറത്തിലെ ജീവിതമാണ് ശരിയായ ജീവിതം. ഈ ദുനിയാവിലെ സ്ഥാനമാനത്തിനോ, ഇവിടെയുള്ള സ്വാഗതം കിട്ടാനോ, ഇവിടെയുള്ള നന്ദി കിട്ടാനോ, ഇവിടെ ഒരു സാലെടുത്ത് പൊതിച്ച് ആദരിക്കാനോ, ഇവിടെ ഒരു സ്വീകരണം കിട്ടാനോ, ഇവിടെ കുറെ ആള് സിന്ദാബാദ് വിളിക്കാനോ, കുറെ ആള് കൈയടിച്ച് പാസാക്കാനോ, കുറെ ആളുകൾ കൈപിടിച്ച് ചുംബിക്കാനോ, ഇവിടുത്തെ സ്ഥാനമാനത്തിന് വേണ്ടി ജീവിക്കുന്നതിന് പകരം ഈ ലോകത്തെ ജീവിതം വിട്ടു പോകേണ്ടി വരും. വന്ന കാറ് കൈയൊഴിച്ച് ഒരു ദിവസം മയ്യിത്ത് കട്ടിൽ കയറേണ്ടി വരും. എത്ര നല്ല ബിൽഡിംഗ് നിർമ്മിച്ചാലും, എന്ത് നല്ല എ സി റൂം ഉണ്ടായാലും, അതും കൈയൊഴിച്ചൊരു ദിവസം ഇറങ്ങിപ്പോയി കബറിൽ കിടക്കേണ്ടി വരും. ഇവിടെ എന്ത് തന്നെ സുഖം അനുഭവിച്ചാലും ഒരു ദിവസം ഇന്ന് 14,96,74,000 കിലോമീറ്റർ മേലെ ഉദിക്കുന്ന സൂര്യനെ വെറും ഒരു ചാണ് മാത്രം മേലെ, അല്ലെങ്കിൽ ഒരു മൈല് മാത്രം മേലെ ഉദിപ്പിക്കുന്ന ദിവസം യജമാനനായ റബ്ബിന്റെ മുമ്പിൽ ഒരു മലക്ക് പോലും സംസാരിക്കാതെ ജിബ്രീൽ അലൈഹിസ്സലാം വരെ പേടിച്ചു വറച്ചു. ഒരു ദിവസം റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടതുണ്ട്, അവിടെ വിചാരണയുണ്ട് മുസ്ലിങ്ങളെ. ആ വിചാരണ നേരിടേണ്ടി വരും.
അവിടെ പോയി നിൽക്കേണ്ടി വരും. ആ റബ്ബിന്റെ കോടതിയിലെ വിചാരണ ഓർമ്മിക്കാൻ നമ്മൾ മുസ്ലിമീങ്ങളെ കോട്ടിന് ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞു എല്ലാവരുടെയും ആഹ്റം രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്താതെ മഹാനായ ഷഫീ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ إن الجواب لباب الشمس مفتاح പലരും പറയുമ്പോൾ നിങ്ങളെ പറ്റി എന്തൊക്കെ പറഞ്ഞു എന്തെല്ലാം പ്രസംഗിച്ചു നിങ്ങളുടെ മറുപടി അറിയാത്തില്ല ഷഫീമാ പറയാ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ മറുപടി അറിയാനില്ല അത് എനിക്ക് ആഹ്റത്തിന് വേണ്ടി ഒരുപാട് സമ്പാദിക്കണം ഞാൻ ആ ഡ്യൂട്ടിയില്ല ഞാനിങ്ങനെ ഓരോരുത്തം പറഞ്ഞതിന് മറുപടി അറിയാൻ നടക്കില്ല എന്റെ പണി ഷഫീമാ പറയാ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ സ്റ്റേജ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ച പിന്നെ നിസ്കരിക്കണമെന്ന് ആരാ പറയാ നോമ്പെടുക്കണമെന്ന് ആരാ പറയാ ഉമ്മബാപ്പാരെ ബഹുമാനിക്കണമെന്ന് ആരാ പറയാ മുസ്ലിമീങ്ങൾ തമ്മിൽ തമ്മിൽ തെറ്റരുത് ഐക്യത്തോടെ ജീവിക്കണം നാട്ടാടുത്തോട് ആരാ പറയാ അത് പറയേണ്ടവരല്ലേ ആരുമീങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയലും കുറ്റം പറയലുമായാൽ അള്ളാഹിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുമോ ഈമാനുള്ള പുരുഷന്മാരുണ്ടാവും അതുകൊണ്ട് ഞാൻ പറയട്ടെ എസ് എസ് എമ്മിന്റെ പ്രവർത്തകരെ എസ് വൈ എസിന്റെ പ്രവർത്തകരെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ മസ്ജിദുൽ ബുഖാരിയുടെ പ്രവർത്തകരെ അല്ലാഹു തആല ഗൈബത്ത് പറയാനുള്ള ഗതികേട് കൊടുത്തവർ ഗൈബത്ത് പറഞ്ഞോട്ടെ കുറ്റം പറഞ്ഞവർ കുറ്റം പറഞ്ഞോട്ടെ നിങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടിക്കും ഒരു മറുപടിയും ഒരു കുറ്റം പറയലും ഒരു തെറി പറയലും നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതെന്നും നമ്മൾ ഖിയാമത്ത് നാൾ വരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ച് അത് പറയേണ്ട സ്ഥലത്ത് ജനങ്ങളോട് നിസ്കരിക്കാൻ പറയേണ്ട സ്ഥലത്ത് നോമ്പെടുക്കാൻ പറയേണ്ട സ്ഥലത്ത് കുറ്റം പറയുന്നത് ദീപത്ത് പറയേണ്ടെന്ന് പറയേണ്ട സ്ഥലത്ത് അങ്ങോട്ടിങ്ങോട്ടും കുറ്റം പറഞ്ഞ് ഈ ദീനും ഫസാദാക്കുന്ന രംഗത്ത് നമ്മളാരും ഭാഗവാക്കാകരുതെന്നും നമ്മൾ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ഈമാൻ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്നും ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരായ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം സ്വർഗത്തിന്റെ ചിത്രവും കണ്ടുകൊണ്ട് മരിക്കാൻ വേണ്ടിയാകണം നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ സ്ഥാപനങ്ങളെ പ്രവർത്തനങ്ങൾ നമ്മളുടെ ചലനങ്ങൾ നമ്മുടെ അടക്കങ്ങൾ എന്നും എല്ലാവരും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ രാജ സയ്യിദായ വഹാനേ സാധുക്കളായ ഞങ്ങൾക്ക് നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലവരായി ജീവിക്കാനും നല്ലത് മാത്രം ആലോചിക്കാനും പ്രവർത്തിക്കാനും നീ തൗഫീഖ് തരണേ അനാവശ്യങ്ങളിലൊന്നും ഞങ്ങളെ കൽബ് നീ കൊണ്ടുപോകരുത് ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും സ്ഥാപനങ്ങളും സംഘടനകളും സദസ്സുകളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹു പറഞ്ഞു പറഞ്ഞു കാണുന്നതിനൊക്കെ മറുപടി പറയുക എന്ന് പറഞ്ഞാൽ അത് നാശത്തിന്റെ താക്കോലാണ് അതുകൊണ്ട് വിവരമില്ലാത്തവർക്ക് മറുപടിയില്ല ചിന്തിക്കാത്തവർക്ക് മറുപടിയില്ല രണ്ട് ഷാഫി മാമറുള്ളാഹി നിങ്ങൾ കാണുന്നില്ലേ രണ്ട് ജീവികൾ ഒന്ന് സിംഹം സിംഹം ഇങ്ങനെ ഇരിക്കും മുണ്ടൂല ആവശ്യത്തിന് കുറച്ചിക്കും മുണ്ടൂല അപ്പുറത്ത് വേറൊരു ജീവിട്ട് ആരെ കണ്ടാലും അതിങ്ങനെ ശബ്ദിക്കും എന്റെ പേര് ഞാൻ പറയില്ല അത് തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം അത് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം ഇതിന് സോപ്പ് പോരാ കേട്ടോ അത് സോപ്പ് കൂട്ടിയ വെള്ളം കൊണ്ടായാൽ മതി എന്ന് പറയുന്ന കൂട്ടത്തിലൊന്നും ആരും പോണ്ട മറിച്ച് പഠിപ്പിച്ചതാണ് അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം റസൂലുള്ളാഹിനെ കാണുന്നതിന്റെ മല്യാന്മാരൊന്നും മനസ്സിലായി
സന്തോഷം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله പോയ സ്ഥലത്തുനിന്നും പല സ്ഥലത്തും സിറാജുദ്ദീനിലേക്ക് വലിയൊരു നേർച്ച വന്നിട്ടുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളിലേക്ക് പൂർത്തീകരിക്കണം റഹ്മാനെ. നമ്മുടെ സിറാജുദ്ദീനെ വളരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നമ്മുടെ